പാലക്കാട് നെന്മാറ വല്ലങ്ങി വേല വെടിക്കെട്ട് അല്പസമയത്തിനകം. കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടാണ് നെന്മാറ വല്ലങ്ങി വേലയിലേത്. ഉത്സവത്തിനോടനുബന്ധിച്ച് 30 ഗജവീരന്മാർ വേലപ്പറമ്പിൽ അണിനിരന്നു. ആനപ്പന്തലിലെ കുടമാറ്റത്തിന് ശേഷമാണ് പ്രസിദ്ധമായ വെടിക്കെട്ട് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഒരുപക്ഷേ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഈ ഒരു വെടിക്കെട്ടിന് അനുമതി ഉണ്ടായിരുന്നില്ല, എന്നാൽ പിന്നീടാണ് അനുമതി ലഭിച്ചത്. അതിനാൽ തന്നെയും വളരെ വലിയൊരു ആവേശം തന്നെയല്ലേ ഉത്സവ പ്രേമികൾക്കും നാട്ടുകാർക്കും ഉള്ളത്? തീർച്ചയായും നെന്മാറ വേല വലിയ രീതിയിൽ ആർഭാടമായി തന്നെ നടക്കുകയാണ്. ഏതായാലും ഉത്സവ പ്രേമികൾക്കൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരുന്നു. ഇത് വലിയ ഒരു ആശങ്ക ഉത്സവ പ്രേമികൾക്കിടയിൽ മറ്റും സൃഷ്ടിച്ചിരുന്നു. പക്ഷേ പിന്നീട് വല്ലങ്ങി ദേശവും അതുപോലെ തന്നെ നെന്മാറ ദേശവും ഒക്കെ കോടതിയെ സമീപിച്ചതോടുകൂടെയാണ് ഉത്സവത്തിൽ ഈ വെടിക്കെട്ടിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ വെടിക്കെട്ട് നടക്കും. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടാണ് നെന്മാറ വല്ലങ്ങി വേലയോടനുബന്ധിച്ച് നടക്കുന്നത്. നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിനാണ് മറ്റൊരു വെടിക്കെട്ട് ഉള്ളത്. തൃശ്ശൂർ പൂരത്തിനേക്കാൾ വലിയ വെടിക്കെട്ടാണ് നെന്മാറയിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നെന്മാറയിലെ പ്രത്യേകത. ഇപ്പോൾ ഏതായാലും ഈ ആനകളൊക്കെ ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തും മറ്റും പൂർത്തിയാക്കിയതിന് ശേഷം ആന പന്തലുകളിലേക്ക് എത്തിയിട്ടുണ്ട്. വല്ലങ്ങി ദേശത്തിന്റെ ആനകൾ വല്ലങ്ങി പന്തലിലും അതുപോലെ തന്നെ നെന്മാറ ദേശത്തിന്റെ ആനകൾ നെന്മാറ പന്തലിലും അണിനിരന്നിട്ടുണ്ട്. ഈ ആനകൾ അണിനിരന്നതോടുകൂടെ തന്നെ കുടമാറ്റവും നടക്കുകയാണ്. ഏതായാലും വളരെ വർണ്ണാഭമായ കാഴ്ചയാണ് നെന്മാറയിൽ കാണാൻ സാധിക്കുന്നത്. വലിയ ചൂടാണ് ഈ പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പക്ഷെ ഈ ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് നിരവധി ഉത്സവ പ്രേമികളാണ് ഈ നെന്മാറ വേലയിലേക്ക് എത്തുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും ഈ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഒപ്പം തന്നെ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഒപ്പം തൃശ്ശൂരിൽ നിന്നും, മലപ്പുറത്ത് നിന്നും, എറണാകുളത്ത് നിന്നും, അങ്ങനെ വിവിധ നാടുകളിൽ നിന്നുള്ള ആളുകളാണ് ഈ ഉത്സവത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വെടിക്കെട്ട്, എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന വെടിക്കെട്ട് ആരംഭിക്കും. ഇരു ദേശങ്ങളുടെയും വെടിക്കെട്ടുകൾ ഈ ഒരു വൈകുന്നേരത്തെ വെടിക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് പുലർച്ചെയും സമാന രീതിയിൽ വെടിക്കെട്ട് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഏറ്റവും വലിയ വെടിക്കെട്ട് ഈ നെന്മാറ വേലയോടനുബന്ധിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിവിധ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ നെന്മാറയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത്. പാലക്കാട്ടെ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ ഈ ഉത്സവം കാണുന്നതിന് വേണ്ടി എത്തുന്നത്. വളരെ വർണ്ണാഭമായ കാഴ്ചയാണ് പാലക്കാട് ഈ നെന്മാറ വേലയോടനുബന്ധിച്ച് കാണാൻ സാധിക്കുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയൊരു ജനത്തിരക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും നിലവിൽ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും ഉത്സവത്തിൽ പ്രത്യേകിച്ച് ഈ വെടിക്കെട്ടിനോടനുബന്ധിച്ചൊക്കെ എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം നിരവധി പോലീസ് സേനാ അംഗങ്ങളെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഈ അനുമതിയുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ ഈ നിഷേധിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായ പശ്ചാത്തലത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ കൂടുതൽ ശ്രദ്ധയോടുകൂടെ തന്നെ ഇരു ഉത്സവ കമ്മിറ്റികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കമ്മിറ്റിക്കാർ ഉൾപ്പെടെ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത്. ഇപ്പോഴേതായാലും ആ വെടിക്കെട്ടിനോടനുബന്ധിച്ച് വിശാലമായ പാടം കൊഴുത്തു കഴിഞ്ഞ പാടത്താണ് ഈ വെടിക്കെട്ട് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. വളരെ വിശാലമായ ഈ ഒരു പാടത്ത് ആളുകൾ ഈ പടക്കം പൊട്ടുന്ന ഭാഗത്തേക്ക്, വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ബാരിക്കേഡുകളും മറ്റും തീർത്തിട്ടുണ്ട്. ഒപ്പം നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഉത്സവ കമ്മിറ്റി ആളുകൾ തന്നെ ആളുകൾ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നത് നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിലും അവിടെ ഈ മരുന്ന് പണിക്ക് വേണ്ടി കൃത്യമായ അനുമതി, ഈ എത്ര കിലോ പൊട്ടിക്കണം എന്നുള്ള അനുമതിയുണ്ട്. ഏകദേശം 4000 കിലോളം പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതിയാണുള്ളത്. ആ അത്രയും കിലോ മരുന്ന് അതിലൊരു വർണ്ണ വിസ്മയവും ശബ്ദ വിസ്മയവും ഒക്കെ തീർക്കുന്നതിന് വേണ്ടിയുള്ള അവസാനഘട്ട പണിപ്പുരയിലാണ്, അല്ലെങ്കിൽ അവസാനഘട്ട അതിന്റെ പ്രവർത്തികളൊക്കെയാണ് ഈ വെടിക്കെട്ടിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലേതായാലും ഈ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി. ഒപ്പം തന്നെ ഗജവീരന്മാർ ആനപ്പന്തലിൽ അണിനിരന്നു കഴിഞ്ഞു. ഈ രണ്ട് ദേശത്തിനുമായി 30 ആനകളാണ് ഇരു ആനപ്പന്തലുകളിലായി നിരന്നിരിക്കുന്നത്. ആനപ്പന്തലും ഈ ഒരു നെന്മാറ വല്ലങ്ങി വേലയിലെ ഒരു പ്രത്യേക ആകർഷണമാണ്, അല്ലെങ്കിൽ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ആനപ്പന്തൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. വളരെ ഈ വൈകുന്നേരത്തോടടുക്കുമ്പോഴും ആ ആനപ്പന്തലിൽ ലൈറ്റ് ഇടുമ്പോൾ അത് കാണുന്നതിനും അതിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും മറ്റൊക്കെയായി ഒരുപാട് ആളുകളാണ് ഈ ഉത്സവ പറമ്പിലേക്ക് ഒഴുകി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക്, അഭൂതപൂർവമായിട്ടുള്ള വലിയ തിരക്ക് തന്നെ ഈ ഉത്സവത്തിന് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്.
മുൻപ് കൊറോണയും മറ്റുമൊക്കെ മൂലം വലിയ ചടങ്ങുകൾ മാത്രമായി ഈ ഉത്സവം നടത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വേളയാണ്, നാടും നഗരവും എല്ലാം തെരഞ്ഞെടുപ്പ് ചൂട് അനുഭവപ്പെടുന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണ്. ആ വേളയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഉത്സവ ചൂടും പാലക്കാട്ടെ നെന്മാറയിൽ അനുഭവപ്പെടുന്നത്. ഏതായാലും പാലക്കാട്ടെ ഏറ്റവും വലിയ ഉത്സവം എന്നുള്ളത് നെന്മാറ വേല തന്നെയാണ്. കൽപ്പാത്തി രഥോത്സവവും നെന്മാറ വേലയുമാണ് പാലക്കാട്ടെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവങ്ങൾ. അതിലേതായാലും ഈ നെന്മാറ വേലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അതിന്റെ വെടിക്കെട്ടാണ്. ഏതായാലും ആ വെടിക്കെട്ടിലെ ഉള്ള സമയത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഉത്സവ പ്രേമികളുടെയും കണ്ണും കാതുമൊക്കെ ആ ഉത്സവ പറമ്പിൽ ആ വെടിക്കെട്ട് നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അരുൺ ആ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം മനോഹരമായ നിമിഷങ്ങൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30 ഗജവീരന്മാരാണ് അണിനിരക്കുന്നത്. ഇപ്പോൾ ആനകൾ എഴുന്നള്ളി വരുന്നത് തന്നെ കാണാൻ വളരെ ഒരു മനോഹരമായ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തന്നെ. എന്നിരുന്നാൽ കൂടിയും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വിവിധ ദേശങ്ങളിൽ നടന്ന ചടങ്ങുകളൊക്കെയും പരമ്പരാഗത രീതികളിൽ തന്നെയാണെങ്കിലും ഇത്തവണ അതിന് കൂടുതൽ മാറ്റ് കൂടുന്നൊരു സാഹചര്യമല്ലേ ഉള്ളത്? ഓരോ വർഷം കഴിയുമ്പോഴും ഉത്സവത്തിന്റെ മാറ്റ് കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നെന്മാറയിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നെന്മാറയിലെ ഈ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഈ വേല എന്നുള്ളത് കാലങ്ങളായി അവിടെ വലിയ രീതിയിലുള്ള ഈ മത്സരം തന്നെ, ഈ ഒരു വിഭാഗക്കാർ ആരോഗ്യകരമായ മത്സരം തന്നെ ഈ നെന്മാറ ദേശവും വല്ലങ്ങി ദേശവും തമ്മിൽ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെ കാര്യങ്ങളിലാണെങ്കിലും, അതായത് ആനക്കൊന്തലിന്റെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ വെടിക്കെട്ടിന്റെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ അതിന്റെ ആ ഒരു വർണ്ണ വിസ്മയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു ആരോഗ്യകരമായ മത്സരമാണ് ഈ ഇരു വിഭാഗങ്ങളും തമ്മിൽ എല്ലാ കാലത്തും നിലനിന്നിരുന്നത്. ആ മത്സരം തന്നെയാണ് ഉത്സവത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഉത്സവത്തിന് വളരെ മുഖ്യ ആകർഷണമായ ഈ വെടിക്കെട്ടായാലും അതല്ലെങ്കിൽ ആരപ്പത്തലായാലും ഗജവീരന്മാരെ, തലയൊടുപ്പുള്ള ഗജവീരന്മാരെ അണിനിരത്തുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇവർ തമ്മിൽ ആരാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ആനയെ കൊണ്ടുവരിക, ആനകളെ അണിനിരത്തുക, ഒപ്പം ഏറ്റവും നല്ല രീതിയിലുള്ള ഈ ആനപ്പന്തൽ അലങ്കരിക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ഒരു ആരോഗ്യകരമായ മത്സരം ഇവർ തമ്മിലുണ്ട്. ആ ആരോഗ്യകരമായ മത്സരം കൊടുക്കുമ്പോൾ അത് ഉത്സവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ വലിയ രീതിയിലുള്ള ഒരു വർണ്ണ വിസ്മയവും നാളവിസ്മയവും ഒക്കെ അനുഭവിക്കാൻ അതിലൂടെ ഈ ഉത്സവ പ്രേമികൾക്ക് ഒന്നടങ്കം കഴിയുന്നു എന്നുള്ളതാണ്. നിലവിലേതായാലും ഈ ഉത്സവ പറമ്പിൽ എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ എഴുന്നള്ളത്തിനൊത്ത് ആളുകൾ വലിയ രീതിയിൽ മനം മറന്ന് ആടുന്ന കാഴ്ചകളും ഉത്സവ പറമ്പിൽ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ പല ഈ ഒരു നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിനകത്താണ് ഈ ആനകളും മറ്റും പുരോഗമിക്കുന്നത് എങ്കിൽ ആനപ്പന്തലിന്റെ ഭാഗത്ത്, അതായത് നെന്മാറ ഈ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് തന്നെയാണ് നെന്മാറ ദേശത്തിന്റെ ആനപ്പന്തലുള്ളത്. ആ ആനപ്പന്തലിൽ ഇതിനോടകം തന്നെ സന്ധ്യ മയങ്ങുന്ന വേളയാണ് അവിടെ ആനപ്പന്തലിൽ വെളിച്ചം, ദീപാലങ്കൃതമായ ആനപ്പന്തൽ അല്പസമയത്തിനകം തന്നെ അതിനെ ആ ഒരു മനോഹാരിത കാണുന്നതിന് വേണ്ടിയും അത് അനുഭവിക്കുന്നതിന് വേണ്ടിയും ഒക്കെ അവിടെ ഒരുപാട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയുണ്ട്. അവിടെ നിന്നും പിന്നീട് ഈ വല്ലങ്ങി ഭാഗത്താണ്, വല്ലങ്ങി ബൈപാസ് ഭാഗത്താണ് വല്ലങ്ങി ദേശത്തിന്റെ ആനപ്പന്തലുള്ളത്. യെസ്, വെക്കവാട പാലക്കാട് നെന്മാറ വല്ലങ്ങി വേല വെടിക്കെട്ട് അല്പസമയത്തിനകം ആരംഭിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടാണ് നെന്മാറ വല്ലങ്ങി വേലയിലേത്. അരുണാലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.